അപ്പം നമ്മൾ ഗേറ്റ് നമ്പർ 8 ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾക്കൊരു ക്ലബ് കാർ കിട്ടിയത്. വളരെ ആശ്വാസമായിരുന്നു ഈ സമയത്ത്. അത്രമാത്രം ചൂടാണ് കേട്ടോ. കത്താറയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പുറത്തെ സൈഡിൽ ബീച്ചാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കണ്ടോ. അപ്പം ഞങ്ങൾ ഇതാ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ആയിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഇതാ പെഡൽ ബോട്ടിങ്ങാണ് കേട്ടോ ഞങ്ങളുടെ ഉദ്ദേശം. സ്പീഡ് ബോട്ട് ഫുള്ളി ബുക്ക്ഡ് ആയതുകൊണ്ട് ഇന്ന് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പെഡൽ ബോട്ടിങ്ങാണ് ഇന്ന് ഞങ്ങൾ ഫോക്കസ് ചെയ്തേക്കണേ. അപ്പം ഞങ്ങൾ എല്ലാ സജ്ജീകരണങ്ങളായിട്ട് ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഖത്താറയിലുള്ള ബോട്ടിങ്ങിൻ്റെ സ്ഥലം. അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ ലൈഫ് ജാക്കറ്റൊക്കെ ലൈഫിൽ ആദ്യമായിട്ട് ഇട്ടിട്ട് പെഡൽ ബോട്ടിങ്ങിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പൊ ഞങ്ങളിതാ ഞങ്ങളുടെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിതാ അതിഗംഭീരമായ ഒരു പെഡൽ ബോട്ടിങ് ഇവിടെ ഖത്തറിൽ ഖത്താറ ബീച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇഷ ഈസ് ദർ, ഇസ്ര ഈസ് ദർ, അമൽ ഈസ് ദർ. നല്ല സെറ്റപ്പ് ജേണിയാണ്. നമ്മൾ അട്രാക്റ്റീവ് ആക്കിയിട്ടുള്ള സംഭവം ജേണിയേക്കാളൊക്കെ ഉപരി വെരി റീസണബിൾ പ്രൈസാണ്. വിചാരിച്ച പോലെ വലിയ കാശൊന്നുമില്ല. വെറും 25 riyals നാലാൾക്ക് ലാവിഷായിട്ട് ബോട്ടിങ് നടത്താം. നമ്മളെ അട്രാക്റ്റ് ചെയ്ത ഒരു സംഭവം അതാണ്. കാരണം ഈ പ്രൈസ് ഇങ്ങനെ എവിടെയും കിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ നല്ല രസകരമായിട്ടുള്ള ജേണിയാണ് കേട്ടോ. എല്ലാവരും ഈ അവസരം മുതലാക്കിക്കോ. എനിക്ക് തോന്നുന്നു എൻഡ് ഓഫ് ദിസ് മന്ത് ആണ് ഇതുള്ളതെന്ന് തോന്നുന്നു. ഇനി പിടിച്ചോ. എൻഡ് ഓഫ് ദിസ് മന്ത് വരെയാണ് ഈ ഓഫർ നമുക്കുള്ളതെന്ന് തോന്നുന്നു. അതായത് 60% ഓഫ് ഖത്താറ ഹോസ്പിറ്റാലിറ്റിയുടെ വക. അപ്പം ഇതാണ് സംഭവം. ഇഷ, ഹൗ ഈസ് ദ ജേണി? നൈസ്. ബേബ, വാട്ട് അബൌട്ട് യു? ഇറ്റ് വാസ് നൈസ്. എങ്ങനെയുണ്ട് പെഡൽ ബോട്ടിങ്? നന്നായിട്ടുണ്ട്. നമുക്ക് ഇത്രയും നല്ലൊരു ഓഫറിന് നമുക്ക് അരമണിക്കൂർ നേരം ഇല്ലെങ്കിലും ഈ ഒരു പ്രൈസിന് ഇത് റീസണബിൾ ആണ്. നല്ല രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇത്രയും റീസണബിൾ പ്രൈസിന് ഇങ്ങനൊരു സംഭവം ഖത്തറിൽ കിട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. പിന്നെ ഞാൻ നിങ്ങൾക്ക് മറ്റുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അങ്ങ് നേരെ കാണുന്ന ആ ബിൽഡിംഗ് സമുച്ചയമാണ് ഇൻ്റർകോണ്ടിനെൻ്റൽ ഹോട്ടൽസ്. ഖത്താറയിൽ സ്ഥിതി ചെയ്യുന്ന ഇൻ്റർകോണ്ടിനെൻ്റൽ ഹോട്ടൽസാണ് ആ നേരെ കാണുന്നത്. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം സെൻറ്റ് റെജീസ് ഹോട്ടൽ. രണ്ടും ഒരേ കോമ്പൗണ്ടിനാണ് ഉള്ളത്. ഈ ബീച്ചിൽ നമുക്ക് അങ്ങനെ മറ്റുള്ള ബീച്ചുകളിൽ വരുന്ന പോലെ വെറുതെ വരാൻ പറ്റില്ല. ടിക്കറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 50 riyals എൻട്രി ഫീ ഒരാൾക്ക് ഈ ബീച്ചിലേക്ക് കടക്കാനായിട്ട്. അതിനുള്ള ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സെറ്റപ്പ് ആണല്ലേ. ലെഫ്റ്റിലേക്ക് എടുത്തു. അവിടേക്ക് ഞാൻ തോന്നുന്നു. ആ കാണുന്നതാണ് പേൾക്കത്തർ. അങ്ങകലെ കാണുന്നില്ലേ, അതാണ് പേൾക്കത്തർ. പേൾക്കത്തറിൻ്റെയും ഖത്താറയുടെയും ഇടയ്ക്കാണ് നമ്മുടെ ഈ സ്പേസ്, ബോട്ടിങ്ങിനുള്ള സ്പേസ് ഉള്ളത്. ഇവിടെ ആക്ച്വലി ഞങ്ങൾ സ്പീഡ് ബോട്ടിങ് ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ബുക്ക്ഡാണ്, ഫുള്ളി ബുക്ക്ഡാണ്. നല്ല സ്റ്റൈൽ ആൻഡ് യൂറോപ്യൻസ് അവിടെ കയാക്കിങ് ചെയ്യുന്നുണ്ട്. കയാക്കിങ്ങും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഫെസിലിറ്റീസ് ഉണ്ടേ. അറിയാമെങ്കിൽ വന്ന് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. നല്ല സ്റ്റൈലായിട്ട് അവരവിടെ കയാക്കിങ് ചെയ്യുന്നുണ്ട്.
വാ, ഒരു ചേച്ചി അവിടെ അതിസാഹസികമായ കയാക്കിങ് ചെയ്യുന്നുണ്ട്. ഇടിക്കണ്ട കേട്ടോ. മുട്ടുകുത്തി നിന്നിട്ടാണ് സംഭവം ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് പേൽക്കത്രാണ് അന്ന് ആരുള്ളത്. ആ കാണുന്നതാണ് ഖത്താറിലുള്ള ആംഫി തിയേറ്റർ. മറ്റേ ഓപ്പൺ സ്റ്റേജാണ്. മറ്റേ നാടകങ്ങളും അങ്ങനെ ഒരുപാട് നല്ല ഇവൻറ്റ്സൊക്കെ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാറുണ്ട്. നമ്മളിവിടുന്നല്ലേ വന്ന്. ആക്ച്വലി ഞങ്ങൾ ഇന്ന് സ്പീഡ് ബോട്ടിംഗ് ആണ്, സ്പീഡ് ബോട്ടിംഗ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ഫുള്ളി ബുക്ക്ഡ് ആണ്, സ്പീഡ് ബോട്ട് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും 3:30 തൊട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3:30 ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലാണ് അവർ ബോട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു കൃത്യം 3:30 വന്ന് ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 5 മണിയിലത്തെയോ 6 മണിയിലത്തെയോ ട്രിപ്പ് നമുക്ക് കിട്ടും. ഡിപ്പെൻസ് അപ്പോൾ ചിലപ്പോൾ 3:30 തന്നെ കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ചാൻസ് മിസ്സായി. നമുക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 5 മണിയായി. അപ്പോൾ പറഞ്ഞു ഇന്നത്തെ ദിവസത്തെ സ്പീഡ് ബോട്ടിംഗ് ഫുള്ളി ബുക്ക്ഡ് ആണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നെക്സ്റ്റ് വീക്കിൽ വരാമെന്ന് തീരുമാനിച്ചു. കാരണം ഒരു ബോട്ടിന് 1.5 മണിക്കൂറിന് 60 റിയാലേ ആറ് പേർക്ക് വരെ യാത്ര ചെയ്യാം. അപ്പോൾ ഒരാൾക്ക് 10 റിയാല് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ കോർണിഷിലുള്ള ആ മരത്തിൻ്റെ വലിയ പത്തേമാരി പോലെയുള്ള സംഭവത്തിന് തന്നെ കൊടുക്കണം 15-20 ഒക്കെ. അപ്പോൾ അതിനേക്കാളും സൂപ്പറാണ് നമ്മുടെ ഈ സ്പീഡ് ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവർക്കും ഈ അവസരം മിസ്സാക്കാണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഞങ്ങൾ എന്തായാലും നെക്സ്റ്റ് ഫ്രൈഡേ 3:30 വരും. ഇവിടെ നമ്മുടെ ആൾക്കാരുടെ വാട്ടർ സ്കൂട്ടർ റൈഡിങ് കാണാം. സാഹസിക യാത്രകൾ നടത്തുക. അവർ വളരെ എക്സ്പെൻസീവാണ് ഈ സംഭവം. നമ്മുടെ പോലെയുള്ളവർക്ക് പറ്റണ കാര്യമല്ല അത്. ഇതൊക്കെ അവരുടെ സ്വന്തം വണ്ടികളാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു പെഡൽ ബോട്ടിംഗ് റൈഡിംഗ് കഴിഞ്ഞൂടെ. വളരെ നാളുകൾക്ക് ശേഷം വേണമെങ്കിൽ വർഷമെന്ന് നമുക്ക് പറയാം. മേലും നനങ്ങി. അതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്തും ശരീരത്തിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എനിവേ ഞങ്ങൾ എൻജോയ് ചെയ്തു. കാരണം ഓസീന് കിട്ടുന്നതിന് ഈക്വൽ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. വെറും 25 റിയാലിന് കിട്ടിയത്. അപ്പോൾ എൻജോയ് ചെയ്തു. ഇത്തിരി കഥച്ചാലും വേണ്ടിയില്ലാന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ വീക്കെൻഡ് ഞങ്ങൾ ഈ രീതിയിൽ അടിച്ചു പൊളിച്ചു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. സി യു, ബൈ ബൈ. നിങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യണം, യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.